അപ്പൊ ഞാന് നമ്മുടെ ഗ്രോപേക്കിൽ നട്ടിട്ടുള്ള ഒരു അലോവേര ചെടീന്റെ ചോട്ടുന്നാണ് കേട്ടോ ഈ ഒരു തൈകളൊക്കെ പറിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഇതിന്റെ മദർ പ്ലാന്റ് വരയ്ക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അലോവേര ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മദർ പ്ലാന്റ് പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചോട്ടിൽ നിറയെ തൈകളാണ്, അന്ന് ഇത്ര വലിപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിപ്പോ അത്യാവശ്യം വലിപ്പമായി, ഇനി നമ്മൾ മാറ്റി നടേണ്ട ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു വലിപ്പാവുമ്പോൾ നമ്മളൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റി നടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവേ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള അലോവേര ചെടീന്റെ ചോട്ടിന്ന് തൈ പറിച്ച് പറിച്ച് മടുക്കും കേട്ടോ. അത്രയും റിസൾട്ട് ആണ്, അതിനെന്ത് ചെയ്യണം എന്നാണ് അല്ലേ. അപ്പൊ അതിന് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അലോവേര ചെടി വീട്ടിൽ വളർത്തിയെടുക്കുക. അപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു ഗ്രോ ബാഗാണ് കേട്ടോ. അപ്പൊ ഗ്രോ ബാഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ കണ്ടോ ഒരു ചട്ടി, അപ്പൊ അത്ര വലിപ്പമുള്ള ചട്ടിയിലാണ് ഇപ്പൊ ഞാൻ അലോവേര ചെടി നടാറുള്ളത് കേട്ടോ. അത് പറഞ്ഞാൽ 12 ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ്. അങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം തൈ നിറയുമ്പോൾ കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഒരു ഗ്രോ ബാഗാണ് ഇപ്പൊ എടുത്തത്. അതിന്റെ അടിയിലേക്ക് അടിവശത്തേക്ക് നമ്മൾ ഇതാ ഇതുപോലെ ഇലകൾ ഒന്നെങ്കിൽ ഓല അല്ലെങ്കിൽ പട്ട എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പൊ ഓലൊക്കെ എടുക്കുന്ന സമയത്ത് ചാരം നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കുക, ചിതല് വരാതിരിക്കാനാണ് കേട്ടോ. ഇതുപോലത്തെ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് വേരോട്ടം നടക്കാനും ചെടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ നല്ല കട്ടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിതാ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ പോട്ടി മിക്സ് അല്ലേ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ വളമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാ മണ്ണാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മണ്ണിന്റെ കട്ടിയും കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതിലേക്ക് ചാണകപ്പൊടിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അല്ലേ. അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ ഞാനിതാ നന്നായിട്ട് മണ്ണ് നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ കട്ടിയും കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ടിയിൽ തന്നെ മണ്ണിട്ട് കൊടുക്കുക. അപ്പൊ മണ്ണിട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ കരിയെല്ലാണ്ട് മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വേണ്ടത് വേരോട്ടം നടക്കുക. നന്നായിട്ട് വേരോട്ടം നടക്കുന്ന സമയത്താണ് വേരിൽ നിന്നാണ് തൈകൾ പൊട്ടി നിറയുന്നത്. അപ്പൊ നല്ലോണം വളം, ആ ഒരു വേരോട്ടം നടക്കാൻ വേണ്ടിയിട്ട് നല്ല വളം ഉള്ള മണ്ണ് പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ അലോവേര ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള സീറോ കോസ്റ്റിൽ നമ്മുടെ അലോവേര ചെടി വളർത്താൻ പറ്റുന്ന ഒരു വളമാണ്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഡെയിലി കളയുന്ന കിച്ചൺ വേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഒരു സാമ്പാർ വെച്ചിട്ടുള്ള കഷ്ണങ്ങളെ ആ ഒരു വേസ്റ്റ് ആണ് നമ്മുടെ കിച്ചന്റെ ഉള്ളി, അതേപോലെ അങ്ങനത്തെ ചെറിയ അല്ലറ ചില്ലറ കിച്ചണിൽ വേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒത്തിരി വലിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കത്രികയോ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കുക. അപ്പൊ ഞാനതൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് വീണ്ടും കുറച്ചിടുക, വീണ്ടും മണ്ണിടുക, അങ്ങനെ ചെയ്യാട്ടോ. പിന്നെ ഇത് പറഞ്ഞാൽ അത്രയൊന്നും ഇടാനില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ വേസ്റ്റ് ഇതിൽ തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ചീഞ്ഞ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ അതിൻ്റെ മുകളിൽ നന്നായിട്ട് നിറയെ മണ്ണിട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ നട്ടു കൊടുക്കുന്ന ചെടീൻ്റെ അടുത്തേക്ക് ഈ ഒരു വേസ്റ്റ് എത്തരുത്. അപ്പം അത്രയും നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക, ഏറ്റവും അടിയിലിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ മണ്ണിട്ടിട്ട് നട്ടു കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്കും അത് മണ്ണായിട്ട് ചേർന്ന് വളമാകുമ്പോൾ നമ്മുടെ ചെടികൾക്ക് അത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. പിന്നെ കിച്ചൺ വേസ്റ്റ് നമുക്കൊക്കെ അറിയുന്നതാണ് നല്ലൊരു NPK ആണ്. നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും, പൊട്ടാഷ്യം, കാൽസ്യം, എല്ലാ ഇതും നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും അതുപോലെ ചെടീൻ്റെ മുരടിപ്പ് മാറാനും ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാനും എല്ലാ ഇതിനും സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വേസ്റ്റ്. പിന്നെ അലോവേര ചെടിക്ക് നല്ലതുപോലെ കുന്നുകൂടി തൈകൾ ഉണ്ടാവാൻ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പം നല്ലൊരു കമ്പോസ്റ്റും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം ഞാനൊരു തൈ എടുത്തു, അതിൻ്റെ ഏറ്റവും അടിവശത്ത് ഇങ്ങനെ അലസമായിട്ട് വീണ് കിടക്കുന്ന ചീഞ്ഞ ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അടിയിലുള്ള വേര് ഒന്ന് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. വേര് കട്ട് ചെയ്തെന്ന് വിചാരിച്ചു
വിചാരിച്ച് അലോവേര ചെടി ഉണങ്ങിപ്പോവേ ചീഞ്ഞു പോവുക ഒന്നും ചെയ്യൂല, ചെറിയ കുഞ്ഞൊരു വേരിൻ്റെ ഒരു ഭാഗം വെച്ചാൽ മതി, ബാക്കിയാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഇത് നട്ടു വെക്കേണ്ട ശ്രദ്ധിക്കുക, ഇതുപോലെ മണ്ണിലേക്ക് ആ വേര് ഭാഗം മാത്രം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ, ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ അലോവേര ചെടിക്ക് ഒരിക്കലും ഡെയിലി വെള്ളം കൊടുക്കരുത്, ഒരു 10 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓവറായിട്ട് പോട്ട് ഡ്രൈ ആണെങ്കിൽ ഒരു ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം കൊടുക്കുക, ഓരോരുത്തരെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാനൊക്കെ ഒരു 10-15 ദിവസം കൂടുമ്പോൾ മാത്രമാണ് കേട്ടോ അലോവേര ചെടി നനച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് നട്ട ദിവസമായതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്ത് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അലോവേര ചെടി വെച്ചു കൊടുക്കേണ്ടത് ചെറുതായിട്ട് തണൽ കിട്ടുന്ന ഭാഗത്താണ്, അത് വിചാരിച്ച് ഓവർ ഇരുട്ട് ഭാഗത്തും വെച്ചു കൊടുക്കരുത്. അപ്പം ഞാനിതാ ഇവിടെയാണ് കേട്ടോ എൻ്റെ അലോവേര ചെടിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ അലോവേര ചെടി നടുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.